വാട്സ്ആപ്പ് ഗെയിംസ് വെൽക്കം ബാക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുണ്ടല്ലോ ഈ വിള്ളണിലെ ബലൂൺസ്കേപ്പിന് വേണ്ടിയുള്ള മാസ്ക് പീസസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ടോട്ടൽ ഉണ്ടല്ലോ ഗൈസ് ആറ് മാസ്ക് പീസസ് ആണ് നമ്മുടെ ഈ ഗെയിമിലുള്ളത് അതിനകത്ത് നമ്മൾ മൂന്നെണ്ണം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നെണ്ണം ഇങ്ങനെ കണ്ടുപിടിക്കാനുണ്ട് സുഹൃത്തുക്കളെ അതെന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ഗോ യെസ് സുഹൃത്തുക്കളെ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിനി മൂന്ന് മാസ്ക് പീസസ് ഇങ്ങനെ കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ കണ്ടുപിടിക്കണ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു ലൈക്ക് അടിക്കുക ഗൈസ് ഒരു ത്രീ ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് അപ്പോൾ ഗൈസ് നമ്മുടെ സീക്രട്ട് ഡോർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ചാല് സബ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാലുകൾ ഒന്ന് സബ് ചെയ്തേക്കുക ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്കുകൾ ഉണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കേണ്ട റൂം നമ്മൾ ഓൾറെഡി മൂന്ന് മാസ്ക് പീസസ് വച്ചിട്ടുണ്ട് ഗൈസ് ഇനി മൂന്നെണ്ണ കൂടെ വയ്ക്കാനുണ്ട് ഗൈസ് കേട്ടോ പണ്ട ഗൈസ് ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാണ്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഓ മൈ ഗോഡ് ഗൈസ് ഇത് സീനാന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പോൾ ഈ മാസ്ക് പീസസ് ഉണ്ടല്ലോ എല്ലാം വച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് പരിപാടി ചെയ്യാനുള്ളത് അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത മാസ്ക് പീസ് കണ്ടുപിടിക്കാനുള്ള പസിലിന് വേണ്ടി നമ്മുടെ ഗ്രീയിൽ നമ്മൾ വീണ്ടും ഇവിടെ കൊണ്ടുപോയി വെക്കണം അപ്പം നമ്മുടെ ഗ്രീയിൽ കാണാണ്ടായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രീയിൽ കണ്ടുപിടിച്ചുകൊണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ ഗെയ്സ് നമ്മുടെ ഗ്രീയിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ അടുക്കള ഭാഗവും ഇല്ലേ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അപ്പം നമുക്ക് ഫുഡിലും പോയി സെർച്ച് ചെയ്ത് നോക്കണം കൈസ് അടുക്കള ഏരിയയിലാണ് മെയിൻ ആയിട്ട് ഗ്രീൽ ഉണ്ടാവാറ് ഇവിടെ അമ്മച്ചി ഇല്ല അമ്മച്ചി അപ്പം പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അതിനു മുമ്പേ ഓ ശബ്ദം കേട്ടെ ഓ ഗൈസ് ഗോ ഗൈസ് കറക്റ്റ് നോക്കിയപ്പോ തന്നെ ഗ്രീല് കിട്ടി അമ്മച്ചി ചിപ്പ ശബ്ദം കേട്ടി കേട്ടിവിടെ വന്നേക്കാട്ട് മുമ്പേ ഞാൻ എന്റെ പ്ലാങ്ക് ഒക്കെ ലെറ്റ്സ് ഗോ നമ്മൾ അടുക്കളയിൽ പോണേക്കാട്ട് മുമ്പുണ്ടല്ലോ അത് തുറന്നു നോക്കിയത് എന്തുകൊണ്ട് നന്നായി നമുക്ക് അടുത്ത് തന്നെ വെച്ച് ഗ്രീല് കിട്ടി അപ്പൊ നമ്മൾ ഇത് വീണ്ടും ഇവിടെ വച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് പസിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിക്കും നമുക്ക് നോക്കണ സുഹൃത്തുക്കളെ ഇതെന്താണ് കാണിച്ചേക്കണത് ലെറ്റ്സ് ഗോ ഗൈസ് ഇതെന്താണ് സാത്താനിക് റിച്വൽ ഗൈസ് ഇത് കുറച്ച് സീനായിട്ടുള്ള ഒരു പസിലാണ് സാത്താനിക് റിച്വൽ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്കിനി സാത്താനിക് റിച്വൽ ആണ് ചെയ്യാൻ വേണ്ടത് ചെയ്യാൻ വേണ്ടതല്ല നമുക്ക് ചെയ്യേണ്ടത് അതിനുണ്ടല്ലോ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി ഇവിടെ ഓൺ ആക്കണം അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് നമ്മുടെ അടുക്കളയുടെ ഉണ്ടല്ലോ തൊട്ട് ഓപ്പോസിറ്റ് ഒരു വഴി നിങ്ങൾക്ക് അറിയാം ആ വഴി നമ്മൾ പോകുമ്പോഴല്ലോ ഗൈസ് അവിടെ ഒരു പ്രത്യേക തരം ഒരു റൂമുണ്ട് നമ്മൾ മീനൊക്കെ എടുക്കാറുള്ള റൂമില്ലേ ഗൈസ് നമ്മുടെ ശബ്ദം കേൾക്കണ മീൻ എടുക്കേണ്ട റൂമില്ലേ അവിടെ അതിന്റെ അടുത്തായിട്ടാണ് ഗൈസ് നമുക്ക് സാധാനിക്കുന്ന ചെയ്യാനുള്ളത് ഇതെന്താണ് അമ്മച്ചി കണ്ട് സ്കൂളിൽ കയറി വിളിച്ചിരിക്കാം ഞാൻ ഇതിനുള്ള കയറി വിളിച്ചിട്ടാ അമ്മച്ചി അതിന്റെ മേളിൽ നമ്മൾ നോക്കി ഇവിടെ നിക്കാറുണ്ട് അമ്മച്ചി ഇത് ആഴ്ത്തിട്ട് പോവും വീണ്ടും ഇനി മേളിലിട്ട് പോകല്ലേ യെസ് ഗൈ അമ്മച്ചി ഓ താഴ്ത്തിട്ട് പോ താഴ്ത്തിട്ട് പോ താഴ്ത്തിട്ട് പോ താഴ്ത്തിട്ട് യെസ് സുഹൃത്തുക്കൾ അമ്മച്ചി ലെറ്റ്സ് ഗോ ഓ മൈ ഗോഡ് ഗൈ അമ്മച്ചി നമ്മളൊക്കെ നോക്കിയിട്ടല്ലോ അടുക്കളയിലൊക്കെ ഒന്ന് തപ്പി നോക്കിയായിരുന്നു ലെറ്റ്സ് ഗോ അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കറന്റ് വരുത്തണം അപ്പോൾ കറന്റ് വരുത്താനായിട്ടേ ഇവിടെ നമ്മൾ ഇലക്ട്രിക് കേബിൾ ഉണ്ടല്ലോ കേബിളുണ്ടല്ലോ ഗൈസ്കൂളിൻ്റെ സെറ്റ് ചെയ്യണം യെസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ താക്കോലുണ്ടല്ലോ ഗൈസ് ഇവിടെ ചാടിയിട്ടുണ്ട് അത് നമുക്ക് എടുക്കണം അപ്പം അതിനു മുമ്പ് ഞാൻ ഇവിടെ കറണ്ട് വരുത്തിയിട്ടുണ്ട് ലറ്റ്സ്കൂ അപ്പൊ ഇത് തുറന്ന് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേട്ട് പോവാൻ ഇത് തുറന്ന് അപ്പുറത്തേക്ക് പോണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ താഴെ പോയി ഒരു സ്വിച്ച് ഉണ്ട് അത് ഞെക്കി അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കണം എന്നാ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള ഇത് എല്ലാവർക്കും തുറക്കൂള്ളൂ ഇവിടെ അമ്മച്ചിയില്ല അമ്മച്ചിയില്ല പണി പാടിയാൻ കേസ് പെട്ടെന്ന് തന്നെ ഇവിടെ സ്വിച്ച് നെക്കണം സ്വിച്ച് നോക്കിയിട്ടുണ്ട് ലെറ്റ്സ് കോ മെയിലിട്ട് പോകോ ഓ മൈ ഗോഡ് ഗൈസ് ഒരു തലനാഴ ഇരിക്കുകയാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി ഈ താക്കോൽ ഇങ്ങനെ ഇനി ഉണ്ടല്ലോ ഗൈസ് നമുക്ക് സാത്താനിക് റിച്വൽ ചെയ്യാൻ വേണ്ടി പോകണം ഓമൈ ഗോഡ് ഗൈസ് നമ്മുടെ എലിയരികടെ ഓടിക്കളിച്ച് നടക്കേണ്ടി ഇനി കുറച്ച് സീനാണ് സുഹൃത്തുക്കളെ ലറ്റ്സ് ഗുഗൈസ് നിങ്ങൾ ഈ റൂമ് ഉറക്കണ്ടോ ഗൈസ് നമ്മുടെ ശബ്ദം കേൾക്കണ മീനുണ്ട് നമ്മൾ ഇവിടെ നിന്നു കൊടുക്കാറ് അപ്പൊ നമ്മൾ എത്ര ചെയ്തിട്ടും ഈ ഡോറ് തുറക്കാൻ പറ്റണ്ടായില്ല അപ്പൊ ഗൈസ് ഈ താക്കോൽ വെച്ചാണ് ഈ ഡോറ് തുറക്കേണ്ടത് അപ്പൊ ഗൈസ് നമുക്ക് ഈ ഡോർ അങ്ങ് തുറക്കാം നൗ യു ആക്സസ് ദി ലബോറട്ടറി യാസ് ഗൈസ് ഇത് ലബോറട്ടറിയാണ് ലബോറട്ടറിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അമ്മച്ചി ഇങ്ങോട്ട് വരണ്ട് ഇല്ല ഗൈസ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സാത്താനിക് റിച്വൽ ചെയ്യാനുള്ളത് ഗൈസ് നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ ആയിട്ടാണ് നമുക്ക് സാത്താനിക് റിച്വൽ ചെയ്യേണ്ടത് ഈ ഒരു സ്കെലറ്റം കണ്ടോ ഇതിനകത്ത് നമ്മളുണ്ടല്ലോ ഗൈസ് മൂന്ന് ഐറ്റംസ് കൊണ്ടുപോയിടണം അപ്പോൾ ആദ്യത്തെ ഐറ്റം ഏതാണെന്നറിയോ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്കലറ്റിനല്ലോ ഗൈസ് നമ്മൾ ഒരു തല കൊണ്ടുപോയി വയ്ക്കണം ഇവിടെ ഗൈസ് ഒരു തലയുടെ കണ്ടോ ഒരു കുളു തന്നേക്കണ കണ്ടോ ഇത് മാനാണോ ആടാണോ അറിയില്ല അപ്പോൾ അതിൻ്റെ തലയാണ് ഇവിടെ കൊണ്ടുപോയി ഇടേണ്ടത് നമ്മൾ അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു മാനിൻ്റെ തല കാണാൻ പറ്റും

കൂടിൻ്റെ താഴെയായിട്ട് ഒരു ലോക്കർ ഉണ്ട് ഗെയ്സ് ആ ലോക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് സിസർ ഉള്ളത് അപ്പോൾ ആ ലോക്കർ തുറക്കാനായിട്ട് നമുക്കൊരു കോഡ് വേണം അതും നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് എന്നാലാണ് നമുക്ക് നമ്മുടെ സാത്താനിക് ഇച്ചിരി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഞാൻ തപ്പി നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ആ കോഡ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം മേ ബി ഒന്നല്ലെങ്കിൽ ആ കോഡ് ഉണ്ടല്ലോ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ നമ്മൾ കറണ്ട് വരാൻ വേണ്ടി കീ ഞയ്ക്ക് സ്ഥലമില്ലേ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഒരു റൂം ഉണ്ട് ഓ മൈ ഗോഡ് ഗൈസ് നമ്മുടെ ക്രോബാർ എവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ലെറ്റ്സ് ഗോ അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ച് താഴ്ത്തിയിട്ടൊന്ന് പോയി നോക്കാം നമ്മടെ അമ്മച്ചി ഇങ്ങോട്ടും എല്ലാം വന്നിട്ടുണ്ട് ഓ അയ്യോ അയ്യോ ഓനോ കേസ് ഓ ഇവിടെ ഇവിടെ കയറി വിളിക്കാം യെസ് കോസ് ഇവിടെ കയറി ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടാ അമ്മച്ചെന്തായാലും ഇങ്ങോട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നണത് ഓഹ് അമ്മച്ചി ഇങ്ങോട്ട് ആ അമ്മച്ചി ഇവിടെ വന്ന് കൈസ് ഇറങ്ങി ഊടിയാലോ കാണിച്ചടാ ഇറങ്ങി സ്റ്റോർ മണ്ടത്തേ കാണിച്ചാടെ നമ്മളവിടെ പോയി കൈസ് അതുകൊണ്ട് മാത്ര കാണിച്ചു എന്നാലും സീനിലാട്ടോ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാം കൈസ് അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്കട്ടെ ഞാൻ ഇവിടെ ആയിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇണ്ടാ ഇല്ലല്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് കൂടുണ്ട് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടുണ്ട് ഇല്ല അപ്പൊ ഗൈസ് നമ്മുടെ ആ കോഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം എവിടെയെങ്കിലേക്ക് ഉണ്ടാവും ഗൈസ് ഞാൻ എത്ര അന്വേഷിച്ചിട്ട് നമുക്ക് ആ കോഡ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഗൈസ് നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും ആ കോഡിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ കോഡ് ഗൈസ് ഇതെന്താണ് ലോക്കർ കോർട്ട് ഗൈസ് ഇത് സാധനം ഇവിടെ ഇരിക്കണ്ടായിരുന്നു എടാ ഞാനൊന്നും മണ്ടത്തിലാണ് സുഹൃത്തുക്കളെ കാണിച്ചോണ്ടിരുന്നേ എനിക്ക് ഇതുവരെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ കേസ് നമുക്ക് ഈ വഴി എളുപ്പത്തിനുണ്ടല്ലോ നേരെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിന്റെ അങ്ങോട്ട് ചാടാൻ പറ്റും അപ്പൊ ഇതിന്റെ തൊട്ട് അപ്പുറിയായിട്ടാണ് ഗെയ്സ് നമ്മുടെ ലോക്കർ നമുക്ക് തുറക്കാനുള്ളത് ഈ വഴി ഓ ഈ വഴി എന്തിനാണ് ഞാൻ വന്നത് ഈ വരേണ്ട ആവശ്യമില്ല നമുക്ക് ആ അമ്മച്ചെ വേറെ പണിയില്ല അമ്മച്ചിക്ക് അമ്മച്ചതിനാണ് ഇങ്ങോട്ട് വന്നത് ഗൈസ് ഇവിടെ ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് അമ്മച്ചി ഇങ്ങോട്ട് വരുമെന്ന് നോക്കട്ടേട്ടാ അമ്മച്ചി ഇതുവഴിയാണ് ഗൈസ് പോയിക്കണേ ഓ ബാബാ ബാബാ അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ് അമ്മടെ ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ് റൂമിന്റെ അപ്പറേ ആയിട്ടാണ് ഗൈസ് നമുക്ക് കോഡ് തുറക്കാനുള്ളത് യെസ് അമ്മച്ചി എന്തായാലും ഇപ്പൊ അതിൻ്റെ ഉള്ളിലിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ വഴി പോയിട്ടുണ്ടല്ലോ ഗൈസ് ആ ലോക്കർ തുറന്ന് നമുക്ക് അവിടുന്ന് സിസർ എടുക്കണം ആ സിസറിന്റെ അത് വെച്ച് നമ്മൾ കട്ട് യെസ് ഗൈസ് യെസ് കണ്ട നമുക്ക് സിസർ കിട്ടിയിട്ടുണ്ട് ഈ സിസർ വെച്ചാണ് ഗൈസ് നമുക്ക് ഈ സാധനം കട്ട് ചെയ്ത് തരണ്ട ഈ ചിറകില്ലേ ഇവിടുന്ന് വള്ളി കട്ട് ചെയ്ത് നമ്മള് താഴെ തേറ്റ് ഇടണം യെസ് അപ്പോ ഇത് കണ്ടാ കണ്ട തേറ്റ് കിട്ടി എടുത്തോ ചെറുക്ക് എടുത്തോ യെസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ശബ്ദം കേട്ടെന്തായാലും അമ്മച്ചി ഇവിടെ ചാൻസ് അമ്മച്ചി നമ്മളെ ഓടിയങ്ങ് പിടിച്ചിട്ടില്ല അപ്പൊ നമ്മളിത് സ്കലറ്റിനെ നേരെ കൊണ്ട് കൊടുക്കുക അത്ര ഉള്ളു കളി ലെറ്റ്സ് ഗോ ഗൈസ് അപ്പൊ ആദ്യത്തെ ഒബ്ജെക്ട് നമ്മൾ പ്ലേസ് ചെയ്ത് ഇനി രണ്ട് ഒബ്ജക്ട് കൂടെയാണ് ഗൈസ് നമുക്ക് ബാക്കിയുള്ളത് അതുണ്ടല്ല ഒരു അപ്പോ ഇനി ഉണ്ടല്ലോ നമുക്ക് സ്കലറ്റിന് ഉണ്ടല്ലോ ഗൈസ് ഒരു തുണി കൊണ്ടുപോയി ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കലറ്റിന് ഉണ്ടല്ലോ ഗൈസ് തലയിൽ ഒരു എന്താണ് ആടിന്റെ തല കൊണ്ട് വെക്കണം വയ്ക്കണം അങ്ങനെയാണ് കളി സെറ്റാണ് അപ്പൊ മെയിൻ ആയിട്ട് അത് നമ്മുടെ ബാത്റൂമിന്റെ ഈ ഏരിയയിലൊക്കെ ആയിട്ടാണ് ഗൈസ് ഉണ്ടാവാറ് നമ്മുടെ തുണിയും നമ്മുടെ എന്താണ് ഹെഡൊക്കെ ഇല്ലേ അപ്പോൾ എനിക്ക് തോന്നണുണ്ടല്ലോ ഇതെന്താണ് അതൊന്നുമില്ല ഇത് തുറന്ന് നമ്മൾ അപ്പുറത്തേട്ട് പോകേണ്ടി വരുന്നതാണ് ഗൈസ് എനിക്ക് തോന്നേണ്ടത് അപ്പോൾ ഈ ഡോർ കണ്ട് എൻ്റെ പൊന്നേ അമ്മച്ചി കണ്ട് അമ്മച്ചിനെ വെട്ടിച്ച് ഞാൻ അപ്പുറത്തേട്ട് പോയിട്ടേ നമുക്ക് ക്രോബാർ എടുത്തുകൊണ്ട് വരാം ഗൈസ് ക്രോബാർ എടുത്തുകൊണ്ട് വന്നിട്ടേ നമുക്ക് ആ സ്ഥലം നമുക്ക് തുറക്കണം എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പോയി നമുക്ക് നോക്കണം ഗൈസ് മേ ബി നമുക്ക് അവിടെ നിന്ന് തല അല്ലെങ്കിൽ തുണി എന്തെങ്കിലും കിട്ടും യാ ക്രോബാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴ്ത്തിട്ട് പോവാം ആ ഓ സ്പീഡിലാണ് പാലിപ്പാലേ അമ്മ ചീഡിലാണ് അതിനുമ്പേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെട്ടാ തല വല്ലതും ഇവിടെ ഉണ്ട് ഓ ഗൈസ് ഗോട്ടിന്റെ ഹെഡ് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കലറ്റിന് ഉണ്ടല്ലോ ഉടുപ്പിക്കാനുള്ള തുണി മാത്രം മതി അത് കഴിയുവാണെങ്കിൽ നമുക്ക് സാധാരണ ക്രിച്ചുവൽ ചെയ്യാൻ പറ്റും ആ നമ്മുടെ സ്കലറ്റിന് വയ്ക്കാനുള്ള ഹെഡ് ഇല്ല ഗൈസ് ഗോട്ടിന്റെ ഹെഡ് അവിടെ ഉണ്ട് കേട്ടാ ഓക്കെ ഇത് അവിടെ കിടക്കട്ടെ യെസ് സ്ക്രോബാർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഈ ശബ്ദം കേട്ട് എന്തായാലും അമ്മച്ച് അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടട്ടാ ഓക്കെ അപ്പൊ ഗൈസ് ആ ഓ ഇതല്ലേ യെസ് കൈസ് വൈറ്റ് ബ്ലാങ്കറ്റ് നമുക്ക് ആ ബഞ്ച് ഓഫ് കീസ് എടുത്തോണ്ട് വന്നിട്ടേ എത്രയും പെട്ടെന്ന് ഇവിടെ ആ ഡോർ തുറക്കേണ്ടിയിരിക്കുന്നു ഗൈസ് യെസ് സുഹൃത്തുക്കളെ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ബ്ലാങ്കറ്റ് കൊണ്ട് ക്രിച്ചലും ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം ഗൈസ് നമ്മൾ ബ്ലാങ്കറ്റിങ്ങോട്ട് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടോ ഒബ്ജക്റ്റ് പ്ലേസ് രണ്ടു ഒബ്ജക്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗോട്ടിന്റെ ഒരു തലയില്ല ഗൈസ് നമ്മുടെ കക്കൂസിൽ കണ്ട് അതിങ്ങോട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോന്ന് അതിങ്ങിട്ട് നമ്മൾ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വച്ചാൽ പിന്നെ കളികൾ സെറ്റാണ് അപ്പം നമുക്ക് നേരെ ബാത്റൂമിൽ പോയി നമ്മുടെ ഗോട്ടിന്റെ ഹെഡ് എടുത്തുകൊണ്ട് വരാം അപ്പോ ഇവിടെ എവിടെ കണ്ടായിട്ടല്ലേ നമ്മൾ കണ്ടേ ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ ഗോട്ടിന്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നേരെ ഞാൻ ഇതിന്റെ മേലിൽ കൊണ്ട് വയ്ക്കുവാണെങ്കിട്ടല്ലോ ഗൈസ് നമുക്ക് സാത്താനിക് ക്രിച്ചോ ചെയ്യാൻ പറ്റും യെസ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ഇതിങ്ക വയ്ക്കുവാണെങ്കിൽ യെസ് ഗൈസ് നമ്മുടെ ഒബ്ജക്റ്റ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി അമ്മച്ചിയാണ് ഗൈസ് ഇവിടെ വന്ന് റിച്വല് ചെയ്യണേ അപ്പൊ നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു കോഡ് കിട്ടും അപ്പൊ നമ്മൾ അമ്മച്ചി ഇവിടെ റിച്വൽ ചെയ്യാൻ വേണ്ടിയേ നമ്മൾ അമ്മച്ചീനെ ഓയ്യോ അമ്മച്ചി ഇവിടെ വന്ന് നിന്നു അയ്യോ ഗൈ അമ്മ ഓ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇവിടെ കിരു വിളിക്കണം അമ്മച്ചി ഉണ്ടല്ലോ ഗൈസ് ഇനി നമ്മുടെ ഈ സാത്താന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും അപ്പൊ നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കോഡ് കിട്ടും അമ്മച്ചി എന്താണ് ഇങ്ങോട്ട് വരാത്തെ ഓ ഗൈ അമ്മച്ചി വന്നേക്കണ കണ്ട നിങ്ങൾ യസ് ഗൈസ് കണ്ടോ അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു കോഡ് കിട്ടും സീറോ ഡബിൾ എയ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് ഓക്കെ ഗൈസ് സീറോ ഡബിൾ എയ്റ്റ് ത്രീ അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് വീടിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കോഡ് അടിച്ച് തുറക്കാനുള്ള റൂമില്ലേ അത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മാസ്കിൻ്റെ പീസ് കിട്ടും ഇവിടെയും കണ്ടായിട്ടല്ലേ ഗോ ഗൈസ് ഇവിടെ അപ്പോ കോഡ് സീറോ ഡബിൾ എയ്റ്റ് ത്രീ യെസ് ഗൈസ് തുറന്നിട്ടുണ്ട് ഓമ്മൂട് ഗൈസ് നെക്സ്റ്റ് മാസ്ക് പീസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഈ റൂമ് കൊള്ളാലോ ഇത് അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ് അപ്പം ഗൈസ് നമുക്ക് നേരെ ഈ മാസ്ക് പീസ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കളികൾ സെറ്റ് ചെയ്യുക ലെറ്റ്സ് ഗോ അപ്പോഴേ പെട്ടെന്ന് തന്നെ എൻ്റെ ഇത് ഞാൻ അടച്ചു തരട്ടെ ഇത് അടച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം ലെറ്റ്സ് ഗോ ബോയ്സ് ഇത്രേ ഉള്ളൂ ഗൈസ് കളി അപ്പം നമ്മുടെ അടുത്ത മാസ്ക് പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി കൈസ് നമുക്ക് ഇവിടെ അല്ല യെസ് രണ്ടെണ്ണം അങ്ങനെ കണ്ടുപിടിക്കാനുണ്ട് ഇനി നമ്മുടെ ഗ്രീൽ വീണ്ടും കാണാൻ ഉണ്ടാവും ഗൈസ് അപ്പൊ നമുക്ക് ഈ ഗ്രീല് വീണ്ടും കണ്ടുപിടിച്ചുകൊണ്ട് വന്നെ ഓക്കെ സീനല്ലേ ഗൈസ് നമുക്ക് ഗ്രീലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം ഓക്കെ അമ്മശി ഇവിടെയുണ്ട് ഓ ഗൈസ് അടുത്ത ഗ്രീൽ ഇവിടെ തന്നെ ഗൈസ് ഇത് നമുക്ക് ഇന്ന് ലോട്ടറി ആയില്ല ഗ്രീലിങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയാണ് അത് എന്തുകൊണ്ടും നന്നായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഈ ഗ്രീലിങ്ങൾ ഇവിടെ കൊണ്ടേ വയ്ക്കാം അപ്പോൾ നെക്സ്റ്റ് പസിൽ ഏതാണ് കിട്ടണേന്ന് നമുക്ക് നോക്കാം ഇനി ആകെ രണ്ടെണ്ണം ആണ് ഗൈസ് ബാക്കിയുള്ളത് നെക്സ്റ്റ് ഏതാണ് കിട്ടണത് അതെന്താണ് ഗൈസ് കാണിച്ചേക്കണേ നോക്കട്ടേട്ടാ ഓ മൈ ഗോഡ് ഗൈസ് ഇതെന്താണ് ദ മേസ്റ്റ് ചലഞ്ച് ഗൈസ് ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു പസിലാണ് ഇത് ഞാൻ ഒത്തിരി തവണ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത് എങ്ങനെയാണ് ഒത്തിരി തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കുറച്ച് ടൈറ്റ് ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ എലവേറ്ററിൽ ഈ കാടിൽ കാണിച്ചേക്കുന്ന സാധനങ്ങളില്ല ഗൈസ് നമ്മൾ ഫസ്റ്റ് എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടു ഇടണം ഒമൈ കോട്ട് ഒമൈക്കോട്ട് അമ്മച്ച് പോ അമ്മച്ച് പോയിട്ടുണ്ട് ഇതിനകത്ത് കണ്ട ഗൈസ് ഒരു ക്യാൻ ഒരു ഷൂ ഒരു സ്പ്രിങ്ങ് ഇത്ര ഐറ്റംസ് ആണ് ഗെയ്സ് വേണ്ടത് അപ്പൊ ഞാനുണ്ടല്ലോ യെസ് ഗൈസ് അമ്മേ ഒയ്സ് അമ്മച്ച് വന്ന് ഗൈസ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാൻ കണ്ടുപിടിക്കണം അത് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അടുക്കളയിൽ വല്ല ക്യാൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷൂ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രിങ് ഒരു കുഴപ്പമില്ല ഗെയ്സ് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം ഈ ക്യാൻ ഈ ക്യാൻ അല്ലാട്ടോ വേറെ ക്യാൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രിങ് അമ്മേ ഒരു സ്പ്രിങ് ഒരു ഷൂ അത്രയും മതി കുഴപ്പമില്ല ഗെയ്സ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ സ്പ്രിങ് കണ്ടുപിടിക്കാനായിട്ടുണ്ടല്ലോ ഗെയ്സ് ഇതെന്താണ് ഇത് ഓയിലാണ് ഓയിലേ എത്രയും പെട്ടെന്ന് ഇവിടെ അങ്ങ് അടിച്ചു വെച്ചേക്കാം ഓക്കെ ഓയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് കണ്ട ഗൈസ് ഈ ട്രാമ്പോളോയിൻ ഉണ്ടല്ലോ നമ്മൾ കീറി ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് ഉണ്ടല്ലോ അഴിഞ്ഞു പോവും പക്ഷേ അത് അഴിക്കാൻ നമുക്ക് ഇപ്പം ടൈമില്ല അമ്മച്ചി നമ്മളെ പിടിക്കാനായിട്ട് വരട്ട് ഓനോ ഗൈസ് ഇതെന്ത് സീനാണ് ഈ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കോഴി എവിടെയുണ്ടോ ഓ കോഴി ഗൈസ് അപ്പോൾ നമ്മുടെ ട്രാമ്പോളോയിൻ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ ചാടി ചാടി നമ്മുടെ സ്പ്രിങ് നമ്മളെടുക്കണം ഇതിനകത്തുണ്ടല്ലോ ഗൈസ് നമ്മൾ ഒത്തിരി നേരം ചാടാൻ നേരിട്ടുണ്ടല്ലോ ഇതിന്റെ ഒരു സ്പ്രിങ് ലൂസ് ആയിട്ട് പൊട്ടും ഓ ഗൈസ് കോഴി ഇങ്ങോട്ട് വന്ന് ഓ അമ്മച്ചിമാരുണ്ട് എത്ര പെട്ടത് സ്പ്രിങ് പൊട്ട് ആ ഗൈ സ്പ്രിങ് പൊട്ടി സ്പ്രിങ് പൊട്ടി സ്പ്രിങ് പൊട്ടിട്ടുണ്ട് അപ്പൊ സ്പ്രിങ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ഗൈസ് ആ എലവേറ്ററിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടു ഓ മൈ ഗോഡ് എടാ എടാ വഴി മാറിപ്പോയി അയ്യോ ഇപ്പൊ പിടിച്ചാല് അയ്യോ എവിടെ സ്പ്രിങ് എവിടെ ഗെയ്സ് ഗൈസ് സ്പ്രിങ് കിട്ടി ഈ സ്പ്രിങ് ഉണ്ടല്ലോ നമ്മൾ ഇവിടെ കൊണ്ടു കയണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷൂ നോ നോ എടുക്ക എന്റെ പൊന്നേ ഈ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട് എന്റെ പൊന്നേ വരണ്ട് വന്നില്ലേ ബോധം പോയാ ഓ വരണ്ടി വരണ്ടേ വരണ്ടി വരണ്ടേ അപ്പൊ ഗൈസ് ഈ വഴി നമുക്ക് ഇനി ടാക്ടിക്കൽ മൂവാണ് ഗൈസ് എന്റെ എന്റെ ടാക്ടിക്കൽ ബ്രില്ല്യൻസ് ആണ് നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ഗൈസ് അങ്ങനെ സ്പ്രിങ് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഷൂ കണ്ടുപിടിക്കണം അപ്പൊ ഷൂ ഒക്കെ മെയിൻ ആയിട്ടുണ്ടല്ലോ ഗൈസ് ഇവിടെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ തപ്പി നോക്കണം ഇതിൻ്റെ ഉള്ളിൽ മേ ബി നോ ഇതിൻ്റെ ഉള്ളിൽ നോ ഇതിൻ്റെ ഉള്ളിലെങ്കിലും ഇല്ല ഗൈസ് നമ്മുടെ സ്നീക്കർ നമുക്ക് കാണാനില്ല ഇതിൻ്റെ ഉള്ളിലെങ്കിലും ഓ ഗൈസ് കിട്ടി ലെറ്റ്സ് ഗോ ഓ ഗൈസ് നമ്മുടെ സ്നീക്കർ കിട്ടിയിട്ടുണ്ട് ഷൂ കിട്ടി ഇനി ഈ ഷൂവും ഷൂ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇലവേറ്ററിൻ്റെ ഉള്ളിൽ കൊണ്ടു ഇടണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടാൻ എഴുതുന്നുണ്ടല്ലോ ഗൈസ് കറക്റ്റായിട്ട് ഇടണം അല്ലെങ്കിൽ പണി പാടും കറക്റ്റ് ആയിട്ടിടണം ഓ മൈ ഗോഡ് എന്ത് കഷ്ടാണ് സുഹൃത്തുക്കളിത് അമ്മച്ചിപ്പരുണ്ട് ഞാൻ തന്നെ കറകി പോയിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ കയറ്റി ഇടണം ലറ്റ് ഗൈസ് ഇട്ടിട്ടുണ്ട് ഇനി ഇണ്ടല്ലോ ഗൈസ് നമുക്കുണ്ടല്ലോ ഒരു ക്യാൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ക്യാൻ ഉണ്ടല്ലോ ഗൈസ് സാധാരണ ഈ റൂമിലാണ് ഇണ്ടാവാറ് നോക്കട്ടെട്ടാ ഓയ് ഗൈസ് ഇതിനുള്ള ഗണ്ണുണ്ട് ക്യാൻ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ല ഗൈസ് ഇവിടെ ഇല്ലെങ്കിൽ ഇടല്ല മറ്റേ റൂമിലുണ്ടാവും മറ്റേ റൂമേ നമ്മുടെ എന്താണ് ഗൈസ് നമ്മൾ മറ്റേ സാധനം വെച്ച് തുറന്ന റൂമില്ലേ നമ്മുടെ ഒരു പല കഷ്ണമൊക്കെ ഇളക്കി മാറ്റിയ റൂം അതിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവും യെസ് ഇതിൻ്റെ ഉള്ളിൽ ആ ക്യാനിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഗൈസ് ടെന്നീസ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇവിടെയിട്ട് എന്തായാലും ഉണ്ടാവാൻ ഉണ്ട് യെസ് ഗൈസ് ലെറ്റ്സ് ഗോ ഇതുണ്ട് ടെന്നീസ് ബോൾ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങടെ നമ്മൾ അവിടെ കൊണ്ടുപോയിടുക എല്ലാം വേട്ടനെ സ്വിച്ച് ഞെക്കുക അപ്പൊ ഗൈസ് നമുക്കുണ്ടല്ലോ ഒരു ഷൂ കിട്ടും ഈ ടെന്നീസ് ബോൾ ഒക്കെ ഫിറ്റ് ഒരു ഷൂ കിട്ടും ഈ ഷൂ വെച്ചാണ് നമ്മുടെ മേസ് ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കുറച്ച് ടൈറ്റ് ആണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പം ഞാൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്യട്ടെ അല്ലാണ്ട് ഒരു കടിയും നടക്കില്ല അമ്മച്ചി അമ്മച്ചിയാണെങ്കി ഇപ്പം മുട്ട സീനാണ് ലെസ് ബോസ് അനദർ ചാൻസ് ഗൈസ് കുറച്ച് കോയിൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല എൻ്റെ പുന ഇത് എന്നാണ് ഗൈസ് അമ്മച്ച് ഭയങ്കര പവർഫുള്ളൊ അത് ഞാനിതിപ്പോൾ ഒരു ശ്രദ്ധയില്ലാണ്ട് കളിക്കണോണ്ടാണോ ഒരു പിടിയില്ല ഗൈസ് എന്നാലും കുഴപ്പമില്ല ഇനി അയല വേട്ടൻ്റെ സ്വിച്ച് മാത്രം ചെക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് നേരെ അവിടെ പോയി സ്വിച്ച് നെക്കാൻ പോവാം ഇത് ഞാൻ കുറച്ച് കാമായിട്ടാണ് ഗൈസ് കളിക്കണോളൂ കുറച്ച് നോക്കിയും കണ്ടാണ് കളിക്കണോളൂ ഞാനേ കുറച്ച് റഷ് ചെയ്യാൻ നോക്കണ്ടി അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറ്റണേന്നായിട്ട് എനിക്ക് തോന്നണേ ഇനി ഞാൻ അങ്ങനെ റഷ് ചെയ്യണില്ല ഗൈസ് ഇവിടെ കേട്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് ഇരുപത് സെക്കൻഡ് കഴിയുമ്പോഴല്ലോ ആ സാധനം നമുക്ക് തിരിച്ചു പൊങ്ങി വരും യെസ് ഗൈസ് ആ ആ ആ ആ വന്ന് 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 കണ്ട ഗൈസ് ഷൂ കിട്ടിരിക്കണം കേട്ടോ എവിടെ യെസ് ഗൈസ് ഇത് വച്ചാണ് നമ്മുടെ മേയ്സ് ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മെയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഗൈസ് നമ്മൾ അമ്മച്ചിയുടെ റൂമില്ലേ നമുക്ക് അങ്ങോട്ട് പോകണം അമ്മച്ചിയുടെ റൂമിലായിട്ട് നമ്മൾ എങ്ങനെ പോകും ഈ വഴിയാണ് പോകേണ്ടത് അമ്മച്ചി പിന്നെ അടുത്ത അടുത്താറ്റത്തു വരുമ്പോഴല്ലൈസ് ഈ വഴിയിൽ നിന്ന് ലെഫ്റ്റ് അടിക്കണം അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കണ്ട ഗൈസ് ഈ സാധനം വരില്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടല്ലോ ഗൈസ് ബാക്കി എല്ലാ വഴി നമ്മൾ റൈറ്റ് അടിക്കണം അത്രേ ഉള്ളൂ ഗൈസ് കറക്റ്റ് ടൈം ചെയ്തുണ്ടല്ലോ അമ്മച്ചി അവിടുത്തെ ഇറങ്ങി വരണ്ടേ ലെറ്റ്സ് ഗോ യെസ് ഗൈസ് നമ്മൾ മേസ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ലെറ്റ്സ് ഗോ ഇവിടെ നിന്നല്ലേ നമുക്ക് ഓ ഗൈസ് കിട്ടി മാസ്ക് പീസ് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളേ ലെറ്റ്സ് ഗോ ഗൈസ് ഞാനവിടുന്ന് സ്പീഡിൽ പോയിരുന്നുണ്ടല്ലോ അമ്മച്ച് നമ്മളെ പിടിക്കാൻ വേണ്ടി ആ വഴി ഇറങ്ങിയായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് അപ്പോൾ മെയിൻ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഷൂ ഇട്ടിട്ട് ആദ്യം നേരെ ഓടുക ആദ്യ ലെഫ്റ്റ് രണ്ടാമത് ലെഫ്റ്റ് മൂന്നാമത് ഉണ്ടല്ലോ ഗൈസ് റൈറ്റ് സൈഡിൽ ചെറിയൊരു ഫോട്ടോ വരും അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് അടിക്കുക പിന്നെ ഒരു ലെഫ്റ്റ് കിട്ടടിക്കുക ബാക്കിയുള്ള എല്ലാ വഴിയും നമ്മൾ റൈറ്റ് അടിച്ചാൽ മതി നമുക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റും ഇവിടുന്ന് കണ്ടോ ഗൈസ് എനിക്ക് മാസ്കിൻ്റെ പീസ് കിട്ടി ലെറ്റ്സ് ഗോ ഇവിടെ ഞാൻ വീണ്ടും കേറി എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മൾ വീണ്ടും യെസ് യെസ് ഗൈസ് അമ്മച്ചീടെ ഇവിടെ ഒന്ന് അമ്മച്ചി ഇവിടെ ഉണ്ട് ഓ ഗൈസ് ഞാൻ ഷൂ എറിഞ്ഞു കളഞ്ഞ് അമ്മച്ചി ഇവിടെ ഉണ്ട് ഇല്ല ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ലെറ്റ് ഗൈസ് അഞ്ചാമത്തെ മാസ്ക് പീസ് കിട്ടിയിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പൊ ഇനി ഒരെണ്ണം മാത്രാണ് ബാക്കിയുള്ളത് ഗൈസ് അത് അവിടെ കുറച്ച് സ്പീഡാക്കിയതേ നമ്മുടെ അമ്മച്ചി നമ്മൾ അവിടെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരണ്ടായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊക്കെ പറപ്പിച്ച് ഓടിയത് അല്ലെങ്കിൽ ശരിയാവില്ല നമ്മുടെ ഗ്രീയിൽ വീണ്ടും കാണാണ്ടാവുവാണേ നമുക്ക് വീണ്ടും പോയി ഉണ്ടല്ലോ ഗൈസ് ഗ്രീയിൽ കണ്ടുപിടിക്കണം ഒരെണ്ണം മാത്രമേ സുഹൃത്തുക്കളെ ബാക്കിയുള്ളത് ഗൈസ് അപ്പോൾ ഞാൻ അത് ഓടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലെഫ്റ്റ് രണ്ടാമത് ലെഫ്റ്റ് മൂന്നാമത് ഉണ്ടല്ലോ ഗൈസ് അവിടെ ഒരു ഫോട്ടോ വരും അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് അവിടെ നിന്ന് നേരെ വീണ്ടും ലെഫ്റ്റ് അങ്ങനെ നാല് ലെഫ്റ്റ് അടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് റൈറ്റ് അടിക്കുക ഗൈസ് അപ്പം നമുക്ക് കറക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ മാസ്കിന്റെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ നമ്മൾ വരുന്നതായിരിക്കും ഓ ഗൈസ് ഗോ ഗൈസ് അപ്പം നമ്മുടെ ലാസ്റ്റ് പസിലിങ്ങയുടെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ ദ ലാസ്റ്റ് പീസസ് ഓഫ് മാസ്ക് അതിങ്കടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ യേസ് ലാസ്റ്റ് പസിലിങ്ങടെയാണ് സുഹൃത്തുക്കളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് എന്താ നിങ്ങളുടെ നമുക്ക് യെസ് ഗൈസ് ലാസ്റ്റ് എക്സ്പ്ലോഷൻ ഇൻ ദ ഹൈറ്റ് ഗൈസ് നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ടില്ലേ അതിന്റെ മെയിലായിട്ട് കുറച്ച് സാധനങ്ങൾ കെട്ടി കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ അതിനകത്തുണ്ടല്ലോ ഈ പാവലൊരു ബോംബ് വച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി പൊട്ടിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമുക്ക് മാസ്ക് കിട്ടാൻ കിട്ടണത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ റെസിപ്പി കാർഡില്ലേ ഗൈസ് നമ്മുടെ എലവേറ്ററിൽ നമ്മൾ കൊണ്ടുപോയി ഇടണം ഓക്കെ ഇത് എലവേറ്ററിൽ കറക്റ്റായിട്ട് ഇടണത് തന്നെ ഒരു ടാസ്ക് ആണ് സുഹൃത്തുക്കളെ യെസ് ഗൈസ് ഇട്ട് ഇട്ട് ഗൈസ് ഇനി നമുക്ക് അതിനകത്ത് കാണിച്ചേക്കണ പോലെ നമുക്ക് ഒരു പാവ വേണം അത് കഴിഞ്ഞിട്ട് ഒരു ബോംബ് വേണം ഗൈസ് എക്സ്പ്ലോഷൻ ചെയ്യാൻ പിന്നെ നമ്മുടെ പാവയ്ക്ക് തിരിക്കാനുള്ള ഒരു കീങ്കിടം നമുക്ക് വേണം അപ്പം ഗൈസ് മിക്കവാറും ഉണ്ടല്ലോ നമ്മുടെ ഗൈസ് ഇത് കണ്ട ഈ മേളിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ട ഗൈസ് ഇതാണ് നമുക്ക് പൊട്ടിച്ച് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടെടി കണ്ടുപിടിക്കണം അപ്പോൾ ടെടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലോക്കറിൻ്റെ ഉള്ളിലും മേ ബി ഉണ്ടാവും അപ്പോൾ നമ്മൾ ടെടി വല്ലത് കിട്ടും നോക്കട്ടെ ടെടി മാത്രം പോരാ ഗൈസ് നമുക്കുണ്ടല്ലോ ഒരു ബൈബിളിൻ്റെ കൂടെ ആവശ്യമുണ്ട് ബൈബിളിൻ്റെ ആവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഗൈസ് ഈ ഏരിയയിലുണ്ടല്ലോ ഒരു ബൈബിൾ വയ്ക്കുവാണെങ്കിൽ ഇവിടെ ഇട്ട് കണ്ട ഗൈസ് ഒരു സീക്രട്ടായിട്ടുള്ളൊരു സാധനം നിങ്ങൾ കണ്ട അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓൾഡ് ബുക്ക് ഓൾഡ് ബുക്ക് കൊയിൻ യെസ് ഗസ് കൊയിൻ കിട്ടിട്ടുണ്ടട്ടാ അപ്പൊ നമുക്കൊരു ബൈബിളും കൂടെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഗൈസ് ബൈബിള് വെച്ചൊരു കളിയുണ്ട് അപ്പോൾ ഇവിടെ എവിടെങ്കിലും ബൈബിൾ വല്ലതുകൊണ്ട് ഇത് ഗം ഓഫ് ബോൾസ് ആണ് അതിന്റെ ആവശ്യം നമുക്കില്ല ഇവിടെ ഉണ്ടാവും ഇവിടെ ഇല്ല ഓ ദേ ഡോൾക്ക് ഞാൻ എന്താ മണ്ടത്തരൽ കാണിച്ചോണ്ടിരിക്കുന്ന ഡോള് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായി എന്നിട്ടാണ് ഞാൻ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരുന്നേ അപ്പോ ഡോള് യെസ് ഗൈസ് ഡോൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഡോറിൽ ഒരു കീ വേണം പിന്നെ ഒരു ബൈബിളും ബൈബിളിങ്ങടെ വേണം കേട്ടോ ബൈബിളുണ്ടെങ്കിലാണേ ഗൈസ് നമുക്ക് എക്സ്പ്ലോഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ബൈബിളിൻ്റെ ആവശ്യം ഗൈസ് അപ്പോൾ നമ്മുടെ ചെടി തിരിക്കാനുള്ള കീയെ മിക്കവാറും നമ്മുടെ ഈ റൂമിൽ ഇല്ല ഗൈസ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ ഉള്ളിലേ ഇതിൻ്റെ ഉള്ളിലില്ല ഇല്ല ഗൈസ് യെല്ലോ കീ ആണുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലില്ലല്ലോ ഇല്ല അപ്പം നമ്മുടെ അടുക്കളയിൽ നമുക്ക് പോയി നോക്കാം മേ ബി ഇവിടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് അടുക്കളയിൽ ഉണ്ടാവുമല്ലോ ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇതില്ല ഇവിടെ ഉണ്ട് യെസ് ഗൈസ് ലെറ്റ്സ് ഗോ കണ്ട ക്രാങ്ക് കിട്ടിയിട്ടുണ്ട് ഈ സാധനം വെച്ചാണ് നമ്മൾ ടെഡിനെ തിരിക്കണ സാധനം ഇല്ല ഗൈസ് അതാണ് ഇത് അപ്പൊ ഇത് നമുക്ക് അതിന്റെ ഉള്ളിൽ കൊണ്ടു വരണം അലവേറ്ററിന്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൈബിളിങ്ങടയാണ് കണ്ടുപിടിക്കാനുള്ളത് ലെറ്റ്സ് ഗോ ഗൈസ് കിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൈബിൾ ഇങ്ങനെ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ച പിന്നെ സെറ്റാണ് ഗൈസ് അപ്പൊ നമുക്ക് ബൈബിള് കണ്ടുപിടിക്കാനായിട്ട് ബൈബിള് മേ ബി ബൈബിൾ ഉണ്ടല്ലോ ഗൈസ് ഈ ഏരിയയിലായിട്ട് ഉണ്ടാവും ഞാനുണ്ടല്ലോ ഗൈസ് എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും ഞാൻ മര്യാദയ്ക്ക് നോക്കാനിട്ടാണ് ഇല്ല ബൈബിൾ ഇവിടെ ഇല്ല പിന്നെ നമ്മളുണ്ടല്ലോ ഇപ്പുറ സൈഡിൽ കേട്ടോ ഒരു റൂമിൽ പോയില്ലേ അതിൻ്റെ അവിടെ ആയിട്ട് മേ ബി ബൈബിൾ ഉണ്ടാവും നമ്മളെല്ലാം കറക്റ്റായിട്ട് നോക്കാത്തതുകൊണ്ടാണ് ഗൈസ് മേ ബി ഇവിടെ എവിടെയെങ്കിലും ബൈബിളുണ്ട് ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലത്താണ് ഗെയ്സ് നമ്മുടെ ബൈബിൾ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ രണ്ടാമത്തെ നിലയിൽ ഒരു റൂമില്ലേ ആരും അങ്ങോട്ട് കയറാത്തൊരു റൂമ് ആ റൂമിലായിരിക്കും ബൈബിൾ ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ റൂമില്ലേ ഖൈസ് ഈ റൂമ് ഇത് ഓ ഡിഫൈ ഡിഫിനിറ്റീവ് ഡെഫിനിറ്റീവ് ബൈബിളാ അതെന്ത് ബൈബിളാണ് ആ ബൈബിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് താഴെ കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ സെറ്റാണെങ്കിൽ ഓ സെറ്റല്ല സെറ്റല്ല നമുക്ക് ഇത് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടത്തെ നമുക്ക് ലോക്ക് തുറക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ പോയി കണ്ട കൈസ് ഇത് ഞാനിവിടെ വച്ചപ്പോൾ ഇത് താഴത്തേട്ട് പോയി ലസ്കോ ഇനി യെസ് കൈസ് ഇത് തുറന്നു കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലോസീവ് എടുക്കാൻ പറ്റും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഗൈസ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇനി നമുക്ക് തിരിച്ചുണ്ടല്ലോ ഗൈസ് ഇത് എലവേറ്ററിനെ ഉള്ളിക്കൊണ്ട് ഇടണം ലെറ്റ്സ് ഗോ അമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് അമ്മച്ചിയുണ്ട് ഈ കോഴി ഇവിടെ നിന്ന് അമ്മച്ചി കറക്റ്റ് ആയിട്ടിട യെസ് ഗൈസ് ഇട്ട് സ്വിച്ച് നെക്കേ ഉള്ളി കയറി ഒളിച്ചിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ പാവയിലുണ്ടല്ലോ ഗൈസ് ഒരു ബോംബ് ഫിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലിട്ട് കിട്ടും എന്നിട്ട് അത് വച്ചാണ് ഗൈസ് നമുക്ക് നെക്സ്റ്റ് പരിപാടി ചെയ്യാനുള്ളത് അതെന്തായാലും കഴിഞ്ഞ് വരട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അത് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം യസ് ഗൈസ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പാവയിൽ ബോംബ് വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് യെസ് ഗൈസ് ഇനിയുണ്ടല്ലോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുണ്ടല്ലോ ഗൈസ് ഓനോനോനോ ഓനോനോ ഓനോനോ ഇതെടുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ മെയിലിലോട്ട് പോകണം ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞില്ലേ ഗൈസ് നമുക്ക് മെയിലിലുള്ള ഈ സാധനങ്ങളില്ലേ ഈ ഓരോ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ ഇതാണ് നമുക്ക് പൊട്ടിച്ച് നോക്കേണ്ടത് അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കാൻ നമ്മൾ മേലിലോട്ട് പോകണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചാടി നമുക്ക് മെയിലിലിട്ട് കയറാൻ പറ്റുമോ നോക്കാം യെസ് ഗൈസ് ഇതിന്റെ മെയിലിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഗൈസ് ഈ ക്രാങ്ക് നീക്കി നീക്കി ഉണ്ടല്ലോ ഇങ്ങനെ വരെ കൊണ്ടുപോകണം അപ്പം നമ്മളുടെ പാവേന ഉണ്ടല്ലോ ഗൈസ് നമ്മൾ ഈ ക്രാങ്കി കേക്കടെ നീക്കി കൊണ്ടുപോയി പൊട്ടിക്കാൻ പോകണത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഗൈസ് ഇവിടെ കയറി ഒളിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് കണ്ട ഗൈസ് ഇനി നമ്മുടെ പാവേനെ നമ്മൾ യൂസ് ചെയ്യാൻ എന്നിട്ടേ നമുക്ക് ഈ വഴി നമ്മുടെ പാവേനെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ വെച്ച് ഒന്ന് പൊട്ടിച്ച് നോക്കി ഞാൻ വല്ലതും കിട്ടി നോക്കട്ടെ കേട്ടോ നോക്കട്ടെ ഇവിടെ ഇവിടെ ഉണ്ട് ഇല്ല ഗെയ്സ് കിട്ടിയിട്ടില്ല 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 താഴെ മാസ്ക് പീസ് ഒന്നുമില്ല ഇല്ല ഗൈസ് ഇവിടെ മാസ്ക് പീസ് ഇല്ല ആദ്യത്തെ നമ്മൾ പൊട്ടിച്ചില്ലേ നമുക്ക് മാസ്ക് പീസ് ഇല്ല അപ്പൊ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യണം ഓ മൈ ഗോഡ് ഗൈസ് ആട് കണ്ടാലാണ് റീചാർജ് ആവുകയുള്ളൂ യെസ് ഗൈസ് ആട് കണ്ടപ്പോ റീചാർജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും അതിന്റെ മേലോട്ട് പോയിട്ട് നമുക്ക് അങ്ങ് അറ്റത്തുള്ള ബോക്സ് ഇല്ല ഗൈസ് അത് പൊട്ടിച്ചു നോക്കാം അത് പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ കീറി ഒളിച്ചാൽ മാത്രമാണ് ഗൈസ് നമുക്ക് നമ്മുടെ പാവേനെ ഇങ്ങനെ വിട്ടുണ്ടല്ലോ എക്സ്പോഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്കാക്കിയിട്ടുണ്ടല്ലോ ഗൈസ് നൈസ് അല്ലേ ഗൈസ് ഗെയിം അല്ലേ ഇത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവര് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഐഡിയ സുഹൃത്തുക്കളെ ഈ പച്ച ബോക്സ് നമുക്ക് പൊട്ടിച്ച് ഗൈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ താഴ്ത്തിട്ട് ചാടിയെന്നായിട്ട് എനിക്ക് തോന്നണേ ലെറ്റ്സ് ഗോ ഗൈസ് എന്തെങ്കിലും ചാടിയിട്ടുണ്ട് അവിടെ എനിക്ക് എന്തോ സാധനം കാണാൻ പറ്റുന്നുണ്ട് ഓ മൈ ഗോഡ് നമ്മുടെ ലാസ്റ്റ് മാസ്കിന്റെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെറ്റ്സ് ഗോ ബോയ്സ് അപ്പൊ ഗൈസ് നമുക്ക് ഇത് ഇടുത്തോണ്ടിട്ടുണ്ടല്ലോ നേരെ അവിടെ കൊണ്ടുപോയി വയ്ക്കാം അമ്മച്ചി ഇവിടെ എവിടെക്കും ഉണ്ട് ഇല്ല ഗൈസ് അമ്മച്ചി ഇവിടെ എവിടെയൊന്നും ഇല്ലാട്ടോ അപ്പം നമുക്ക് ഡോർ അടക്കി യെസ് ഗൈസ് ഡോറടിച്ചിട്ടുണ്ട് ഈ ഡോറിങ്ങിടെ അടക്കണം ഇടണം ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോ ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ എല്ലാം സെറ്റായി യെസ് ഗൈസ് അച്ചീവ്മെന്റ് കംപ്ലീറ്റഡ് ഗൈസ് നമ്മൾ എല്ലാ മാസ്ക് പീസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഗ്രീൽ ഉണ്ടല്ലോ വീണ്ടും കാണാണ്ടാവുവാണെ ഗൈസ് അപ്പോൾ നമ്മൾ എല്ലാ മാസ്കും ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനിയാണ് നമ്മുടെ ബലൂണ സ്കേപ്പ് തുടങ്ങാൻ പോകണത് ഇനി നമ്മുടെ ഗ്രീലിൽ ഗൈസ് കാണാണ്ട് പോയത് അത് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ മാസ്ക് ഉണ്ടല്ലോ ഗൈസ് നമ്മൾ ഒന്ന് റീചാർജ് ചെയ്ത് ഒന്ന് സെറ്റാക്കി കഴിയുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവിടെ നിന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ ബലൂൺ സ്കേപ്പ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ എൻ്റെ എൻ്റെ സ്കൂളിൽ നിന്നുള്ള ബലൂൺ സ്കേപ്പ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കഴിക്കുക ഗൈസ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം പീസ് ഔട്ട്